ശ്രീലങ്കയിൽ വൻ നിക്ഷേപത്തിന് ഗൗതം അദാനി. ഇതിന് പിന്നിലെ ബുദ്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. ചൈനയെ അടിക്കാനുള്ള ഇന്ത്യൻ ആയുധമാണ് അദാനി. ശ്രീലങ്ക എന്നത് ചൈനയ്ക്ക് ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കാനുള്ള മണ്ണാണ്. ലങ്കയെ കടക്കെണിയിലാക്കി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ചൈന. ഈ ലങ്കയിലേക്കാണ് അദാനി ഇറങ്ങിയിരിക്കുന്നത്. ലങ്കയുടെ സമുദ്ര തീരത്ത് നിന്ന് ചൈനയെ തുരത്തേണ്ടത് ഇന്ത്യയുടെ സുരക്ഷ ആവശ്യമാണ്. ചൈനയെ ഇപ്പോഴേ മെരുക്കിയില്ലെങ്കിൽ ഇന്ത്യക്ക് തലയ്ക്ക് മുകളിലെ വാളാകും. സമുദ്രതലത്തിൽ ഇന്ത്യയെ വളയാൻ തക്കം പാർത്തിരിക്കുന്ന ചൈനയുടെ നേർക്ക് പുതിയൊരായുധം തയ്യാറാകുകയാണ്. അതിന് കളമൊരുക്കുന്നതാകട്ടെ ഗൗതം അദാനി എന്ന കോടീശ്വരന്മാരിൽ കോടീശ്വരനും. അദാനിയെ പ്രധാനമന്ത്രി ചൈനയ്ക്കെതിരെ ഉപയോഗിക്കുന്നത് വികസനത്തിലൂടെയാണ്. ശ്രീലങ്കയിൽ വൻ നിക്ഷേപത്തിനുള്ള പദ്ധതികൾ അദാനി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ തങ്ങളുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പൊക്കാൻ ആരെയും ഇരുകൈയും നീട്ടി സിംഹളന്മാർ സ്വീകരിക്കുമെന്ന് അദാനിക്ക് വ്യക്തമായി അറിയാം. പ്രത്യേകിച്ചും നയതന്ത്ര തലത്തിൽ വിശ്വസ്തരായ ഇന്ത്യയിൽ നിന്നാകുമ്പോൾ ലങ്കയ്ക്ക് അത് ഇരട്ടി സന്തോഷമാണ് നൽകുന്നത്. വടക്കൻ ശ്രീലങ്കയിലെ പ്രദേശങ്ങളിൽ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് അദാനിയുടെ നീക്കം. $137 ബില്യൺ ആസ്തിയുള്ള അദാനിയുടെ നിക്ഷേപങ്ങളിൽ ഏറിയ പങ്കും ഇങ്ങ് ഇന്ത്യയിലാണ്. എന്നാൽ ശ്രീലങ്ക അടക്കമുള്ള ദ്വീപ രാഷ്ട്രങ്ങളിലേക്ക് കൂടി ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. തുറമുഖം കൽക്കരി ഖനികൾ ഊർജ്ജോൽപാദനം, വിതരണം എന്നീ മേഖലകളിൽ അതീശത്വമുള്ള അദാനിയുടെ സ്വാധീനം ഉപയോഗിച്ച് ലങ്കയെ ചൈനയ്ക്കെതിരായ ചട്ടുകമാക്കുക എന്നതാണ് മോദിയും ലക്ഷ്യമിടുന്നത്. ചർച്ചകളുടെ ആദ്യ ചുവടെന്നോണം 2021 ഒക്ടോബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഗോതബായ രാജപക്സെ, പ്രസിഡന്റ് മഹീന്ദ രാജപക്സെ എന്നിവരുമായി അദാനി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. $750 മില്യൺ കൊളംബോ പോർട്ട് ഡീൽ നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്. കൂടാതെ $70 ബില്യൺ ഹരിതോർജ പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അതൃപ്തിയെ തുടർന്ന് ചൈനീസ് സർക്കാരിന്റെ സോളാർ പവർ പ്രോജക്ട് ഉപേക്ഷിക്കാൻ തയ്യാറായതിന് പിന്നാലെയാണ് അദാനിയുടെ പ്രോജക്ടുകളെ രാജപക്സെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതെന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. 2022 പൂനറേനിയൻ, മാന്നാർ എന്നിവിടങ്ങളിൽ 500 MW ഊർജ്ജോൽപാദന പദ്ധതികൾക്ക് അദാനി തുടക്കമിട്ടിരുന്നു. പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ചൈന നടത്തുന്ന നീക്കങ്ങൾക്ക് ശ്രീലങ്കയെ ആയുധമാക്കാൻ ഇന്ത്യ വളരെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനം ചൈന എന്ന വെല്ലുവിളിയെ ഒതുക്കുക എന്നത് തന്നെയാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം കൊളംബോയുടെ പുതിയ തുറമുഖത്ത് കാലുറപ്പിക്കുന്നതാണ് പ്രധാനം. ചൈനയുടെ തുറമുഖ പദ്ധതിക്ക് ബദലായി ഒരു തുറമുഖ ടെർമിനൽ നിർമ്മിക്കുന്നതിൽ മോദിക്കുള്ള താൽപര്യം രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ലങ്കൻ തുറമുഖത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചൈന എക്കാലത്തും ഇന്ത്യയ്ക്ക് ഭീഷണി തന്നെയാണ്. ആ ഭീഷണി തുടച്ചു നീക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണ്. ചതിയിലൂടെ ലങ്കയുടെ ഹമ്പൻതോട്ട തുറമുഖം ഉൾപ്പെടെ വിലപ്പെട്ടത് പലതും കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ് ചൈന. അടുത്തിടെ ചൈനയുടെ ചാരക്കപ്പൽ ലങ്കൻ തീരത്തെത്തിയതിനെ തടയാൻ ശ്രീലങ്കൻ സർക്കാരിന് സാധിച്ചില്ല. അത് ലങ്ക ചൈനയുടെ കടക്കെണിയിൽ പെട്ടുപോയതുകൊണ്ടാണ്. ചൈന പറയുന്നത് അനുസരിക്കേണ്ട ഗതികേട്. ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ് എത്തിയത്. ഇതുപോലെ ചൈനയുടെ കയ്യിലിരിക്കുന്ന ലങ്ക ഭീഷണിയാണ് ഇന്ത്യക്ക്. അതിന് അദാനിയെ ഇറക്കി കളിക്കാനാണ് കേന്ദ്ര നീക്കം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.